ഞാൻ ഈ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചോളൂ, അത്രയേ ഉള്ളൂ. സമാധാനിക്കാൻ പറ്റിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് സ്കൂൾ നാടൻ. സ്കൂൾ നാടൻ സമാധാനിപ്പിക്കാൻ പോവാ. തല്ലാനാണ് തീരുമാനമെങ്കിൽ തല്ല് തിരിച്ചു കിട്ടുമ്പോൾ അത് സഹിക്കാനും തീരുമാനിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. കടന്നാക്രമിക്കാനും പ്രതിഷേധമല്ല ആക്രമണമാണ് കോൺഗ്രസ് നടത്തുന്നത്, അതിനുള്ള ആഹ്വാനമാണ് പ്രതിപക്ഷ നേതാവ് VD സേഷനും KPCC അധ്യക്ഷനായ KS സുധാകരൻ നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. തല്ലാണ് തീരുമാനമെങ്കിൽ പരസ്പരം തല്ലുകൊള്ളുന്നത് സഹിക്കാനും തീരുമാനിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പരസ്പര പൂരകമാണെന്നും അത് രണ്ട് പാർട്ടികൾക്കും രണ്ടു പേർക്കും ബാധകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. മാത്രമല്ല ഇപ്പോൾ മുട്ടയ്ക്കകത്ത് മുളകുപൊടിയുമായിട്ടാണ് കോൺഗ്രസ്സുകാർ എത്തിയിട്ടുള്ളത്. അത് പിന്നെ ഭാവിയിൽ ബോംബാക്കാനും കോൺഗ്രസ്സുകാർ കഴിയുമെന്നും കണ്ണൂരിൽ സുധാകരൻ DCC അധ്യക്ഷനായ കാലത്ത് ഇത് ഞങ്ങൾക്ക് ഒരുപാട് കണ്ടതാണെന്നും മാധ്യമപ്രവർത്തകരെ വിളിച്ച് കാണിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇന്ന് ഗോവിന്ദൻ മാഷ് മറുപടി നൽകിയിട്ടുള്ള. പ്രതിപക്ഷ നേതാവിനെതിരെ ചോദ്യത്തിനും KPCC അധ്യക്ഷൻ്റെ ചോദ്യത്തിനും കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അവരെവിടെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്, എല്ലാടിയും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, എല്ലാടിയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും. അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാം ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം തല്ലുണ്ടാക്കുകയാണ്, തല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറയുന്നതിന് എന്ത് കാര്യമുള്ളു? അവരെ പരിപാടി തന്നെയാണ്, അവർ കരിങ്കൊടിയല്ല പറഞ്ഞിട്ടുള്ളത്, തല്ലാന്ന്. ഞാനതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. തല്ല് തല്ലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലുന്നത് സഹിച്ചോളൂ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് തല്ലുക എന്ന് പറയുമ്പോൾ ഒരാളൊറ്റക്ക് തരുമല്ലോ. തല്ലലാണ് ഞങ്ങളുടെ പരിപാടിയെന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറവും ഇപ്പുറവും സഹിച്ചോളൂ എന്നുള്ളത് വേറെന്താ കാര്യം? അതിൻ്റെ അതിൻ്റെ കൂടപ്പുറപ്പാണ്. അതായത് ആ തല്ല് തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. തല്ലിൽ ആരാണ് തോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പത്രങ്ങൾ പറയുന്നുണ്ട് അത് തല്ലിയാൽ ജയിക്കാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്ന്. അത് നമുക്ക് ഭാവിയിൽ കണ്ടു നോക്കാം എന്ന് മാത്രമേ പറയാം. ഇന്ത്യയിൽ ആരെയെങ്കിലും ഫോണിന് ചോദിക്കാൻ ബാക്കിയുണ്ടോ? എൻ്റെ ഈ നിങ്ങളെല്ലാം ഫോൺ ചോർത്തുന്നില്ലേ? പിന്നെ KSU നേതാവിൻ്റെ ഫോൺ ചോർത്തു പോയി ബന്ധപ്പെട്ട് പ്രശ്നം. ഞാൻ ഇതാ പറയുന്നത് കേരള പോലീസാലെ ഏത് പോലീസായും തിരക്കിട്ടില്ല, ഇന്ത്യയിലെ എല്ലാ ഫോണും ചോർത്തുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഫോൺ ഉൾപ്പെടെ എല്ലാം ചോർത്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി പ്രത്യേക ടെക്നോളജി തന്നെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് BJP ഗവൺമെൻറ്. അതെല്ലാവർക്കും പറയുന്നതാണല്ലോ ഇസ്രയേൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. പറഞ്ഞു ഇല്ലില്ല, കേരള സർക്കാർ ഉപയോഗിക്കുന്നില്ല. കേരള സർക്കാരുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കും. ആയിക്കോട്ടെ, കൈകൊടുക്കാണെങ്കിൽ പ്രശ്നമില്ല. ഇല്ലില്ല, മറ്റാരും ഒരു അക്രമം നടത്തുന്നില്ല. എല്ലാം അവർ തമ്മിൽ തന്നെയാണ് പ്രശ്നം. അത് യൂത്ത് കോൺഗ്രസ്സുകാരും പ്രഖ്യാപിച്ച പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള അടിയും തടയുമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചോദിക്കണം എവിടം വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് VD സതീശനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലെ സതീശൻ പറയട്ടെ, ഇന്ന ഇന്ന അടി ശരി, ഇന്ന ഇന്ന അടി തെറ്റ്. അല്ലെ, ഇന്ന ഇന്ന മേഖലയിലെ അടി ശരി, ഇന്ന ഇന്ന മേഖലയിലെ അടി തെറ്റ്. ഞാൻ ഈ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചോളൂ, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നമല്ല, ഒരു ഭീഷണിയില്ല. അഹമ്മാതിരി ഭീഷണി ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല. അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ചുകളി എന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ്, വേറെ അടി നടക്കില്ല. അങ്ങനെയുള്ള അത് അവർ കണ്ടുപിടിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പൊ യൂത്ത് കോൺഗ്രസും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് മുട്ട പൊളി എടുത്തിട്ട് അതിൻ്റെ അകത്ത് മറ്റ് വള്ളിയും അതിൻ്റെ മഞ്ഞയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് നടക്കുക. അതൊക്കെ ശരി, അതാണ് ബോംബായിട്ട് മാറുന്നത് കേട്ടാ. ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. ഇത് കൊല്ലാനുള്ള ബോംബ്,
ഇത് ഭയപ്പെടുത്താനുള്ള ബോംബ്, ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബ്, ഇത് വേറെ ഒന്നും ചെയ്യില്ല, പുക മാത്രമുള്ള ബോംബ് എന്നത് ഡി സി സി ഓഫീസിൻ്റെ മേലെ പ്രത്യേകമായി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത കാര്യം നന്നായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. അതല്ല, അതൊന്നും ഞങ്ങൾ മറന്നുപോയി എന്ന് ധരിക്കണ്ടേ. ഇപ്പം മുട്ടിയേ തുടങ്ങിയിട്ടുള്ളൂ, ആ മുട്ട യൂത്ത് കോൺഗ്രസ്സുകാരോട് മുട്ടിയാക്കാനാണ് പറഞ്ഞത്, കുറച്ച് കഴിയുമ്പോൾ ബോംബാക്കാൻ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആയുധം വെച്ച് പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ഗവൺമെൻറ്റിനെയോ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും, വി ഡി സതീശനോ ഇനി സുധാകരനോ ആരെങ്കിലും ധരിക്കുന്നത് അവർ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലല്ല എന്നേ അതിന് മറുപടിയുള്ളൂ. എവിടെ അറിയില്ല, അതൊക്കെ ഞാൻ പറഞ്ഞത്, ഞാനില്ല എം എൽ എ അതിൻ്റെ അടി അതിൻ്റെ കയ്യിൽ അടിച്ച് പൊളിച്ചിട്ടില്ലേ, അതിലെന്തില്ല അത്ഭുതങ്ങള്. ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ മറ്റേ എസ് പി ഓഫീസിൻ്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് താഴത്ത് ഇട്ടത്. അന്ന് എൻ്റെ പേര് അബ്ദുൾ കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ പി കരുണാരും ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ് കൈ അടി ചേറിപ്പോയത്. അമ്മാതിരി കാര്യങ്ങൾ എം എൽ എ ആയാലും ഇതിൻ്റെ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും സ്വാഭാവികമായിട്ടും പരിക്കക്കയില്ല. ആ സംഘർഷം എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. സംഘർഷമല്ല, വി ഡി സതീശൻ തന്നെ പറയുന്നത് കടന്നാക്രമിക്കുന്നതാണ്, ആക്രമണമാണ്. സംഘർഷം എന്ന് പറയുന്നത് അതല്ല. സംഘർഷം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുമ്പോഴാണ് സംഘർഷം. ഈ സംഘർഷത്തിൻ്റെ കാര്യമല്ല, ഏകപക്ഷീയമായ അക്രമമാണ്. സമാധാനിക്കാൻ പറ്റിക്കാൻ പറ്റുന്ന ഒരാളെന്നെയാണ് സ്കൂൾ നാടൻ സമാധാനിപ്പിക്കാൻ പോവാ.